നമസ്കാരം ഡൽഹി സുൽത്താനേറ്റിലെ രണ്ടാമത്തെ രാജവംശമായ ഖിൽജി വംശത്തെക്കുറിച്ചാണ് എസ് എസ്ലാണാസിന്റെ ഈ വീഡിയോ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി അടിമവംശത്തിന്റെ അധികാരം അവസാനിച്ചു ഇന്ത്യയിലെ മുസ്ലിം സാമ്രാജ്യത്തിന് ശക്തമായ അടിത്തറപ്പാകിയതിനു ശേഷമാണ് അടിമവംശയുഗം അവസാനിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ എഴുപതുകാരനായ ജലാലുദ്ദീൻ ഫിറോസ് ഗിൽജി ഡൽഹി സുൽത്താനായി അധികാരമേറ്റെടുത്തു അടിമവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന കൈകോബാദിനെ പരാജയപ്പെടുത്തിയാണ് ജലാലുദ്ദീൻ ഗിൽജി ഡൽഹിയിലെ സുൽത്താനായത് അഫ്ഗാനിസ്ഥാനിലെ ഒരു ഗ്രാമമാണ് ഖിൽജി തുർക്കിയിൽ നിന്ന് വന്ന് ദീർഘനാൾ കിൽജിയിൽ താമസിച്ചവരായതിനാലാണ് ഇവർക്ക് ഖിൽജി വംശം എന്ന പേരുണ്ടായത് ഏറ്റവും കുറച്ചുകാലം ഡൽഹി ഭരിച്ച രാജവംശമാണ് ഖിൽജി വംശം ഡൽഹി തലസ്ഥാനമാക്കിയാണ് ഇവർ അധികാരം നടത്തിയത് ഖിൽജി രാജവംശ സ്ഥാപകനായ ജലാലുദ്ദീൻ ഖിൽജിയുടെ ആദ്യകാല പേരായിരുന്നു മാലിക് ഫിറോസ് ജലാലുദ്ദീൻ ഖിൽജി രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച സന്യാസിയുടെ പേരാണ് സിദ്ധി മൗല ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ച് അദ്ദേഹത്തിന്റെ മരുമകനായ അലാവുദ്ദീൻ ഖിൽജി ഡൽഹിയിലെ ഭരണം ഏറ്റെടുത്തു ഖിൽജി വംശത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര് അലി ഗർഷബ് എന്നായിരുന്നു രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യ സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും തപാൽ നിയന്ത്രണവും നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച കച്ചവട കേന്ദ്രം അറിയപ്പെട്ടിരുന്നത് സെറായ് ഇ ആദിൽ എന്നാണ് സെറായ് ഇ ആദിൽ എന്ന പദത്തിനർത്ഥം നീതിയുടെ സ്ഥലം എന്നാണ് കമ്പോള നടപടികൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി അലാ ഖിൽജി നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ഷഹാന ഇ മണ്ടി ദിവാനി റിയാസത്ത് എന്നിവർ ജാഗീദാരി സമ്പ്രദായം നിർത്തലാക്കിയ ആദ്യ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി സിറി പട്ടണം കോട്ട അലൈ ദർവാസ എന്നിവ പണി പണികഴിപ്പിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി ഖുദ്ദ് മീനാറിന്റെ കവാടമാണ് അലൈ ദർവാസ അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്തിലെ രാജാവിന്റെ വിധവയായ കമലാദേവിയെയാണ് വിവാഹം ചെയ്തത് ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിലുള്ള ഇന്ത്യയിലെ ആദ്യ വിവാഹമായിരുന്നു അത് അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്ത് ആക്രമണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത തുറമുഖമാണ് കാമ്പെ തുറമുഖം ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി അലാവുദ്ദീൻ ഖിൽജി കിൽജി മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ചു അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വസൈന്യാധിപനായിരുന്നു മാലിക് കഫൂർ മാലിക് കഫൂർ ആക്രമിച്ചു കീഴടക്കിയ ആദ്യ തെക്കേ ഇന്ത്യൻ പ്രദേശമാണ് ദേവഗിരി മാലിക് കഫൂർ അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ചു അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയായിരുന്നു അമീർ ഖുസ്രു അമീർ ഖുസ്രുവിന്റെ യഥാർത്ഥ പേര് അബുൾ ഹസൻ എന്നായിരുന്നു ഉറുദു ഭാഷയുടെ പിതാവെന്നും ഇന്ത്യയുടെ തത്ത എന്നും അറിയപ്പെടുന്നത് അമീർ ഖുസ്രുവാണ് അമീർ ഖുസ്രുവിൻ്റെ പ്രധാന കൃതികൾ ലൈല മജ്നു അയൻ ഇ തുക്ലക് തുക്ലക്നാമ എന്നിവയാണ് സൂഭി ഭക്തിഗാനമായ ഖവ്വാലിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രുവാണ് സിത്താർ തബല എന്നീ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രുവാണ് ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത് ഉറുദുവാണ് ഖിൽജി രാജാക്കന്മാരുടെ പേർഷ്യൻ ഭാഷയും അക്കാലത്ത് ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന തനതു ഭാഷകളുടെയും അറബി ഭാഷയുടെയും സ്വാധീനത്തിൽ ഉരുത്തിരിഞ്ഞുവന്ന ഭാഷയാണ് ഉറുദു മുബാറക് ഷായെ വധിച്ച ഖുസ്രുഖാനായിരുന്നു ഖിൽജി വംശത്തിലെ അവസാന ഭരണാധികാരി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ